എന്തായാലും ഓണമൊക്കെ വന്നേണ് നമ്മള് നേരത്തെ ഓരോ ഗെയിംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി മൊത്തം ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കണം. അതിനുവേണ്ടി ചില ചില സാമ്പിൾ മേടിക്കട്ടില്ല ചെറിയ ഓരോ ഗെയിം ഞങ്ങളിങ്ങനെ ചൂട് വെച്ച് വരാൻ വേണ്ടി പോണുണ്ട്. അപ്പൊ ഇന്നത്തെ ഗെയിം എന്താണ്? ആക്ച്വലി ഈ പേര് നമ്മൾ തന്നെ ഇട്ടതാണ്. യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇന്നത്തെ പേരൊന്ന്? ബിക്കോസ് ഈ ഗെയിം ഞാൻ ആദ്യമായിട്ടാണ് കളിക്കാൻ പോണത്. ഇത് പറഞ്ഞത് വേറൊന്നുമല്ല, ബേബി ബേബിയുടെ ഫ്രണ്ട് ആണ്. അതായത് എനിക്ക് ഇതിനെ പറ്റി പറയാൻ എന്റെ ഫ്രണ്ട് ജിനുവാണ്. അപ്പൊ ജിനു വന്നിട്ടുണ്ട്. അപ്പൊ ജിനുവാണ് നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ക്യാമറ ചെയ്തതും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് ക്യാമറ വേണ്ടെങ്കിൽ. അപ്പൊ ജിനുവാണ് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ക്യാമറ ചെയ്തത്. അപ്പൊ ജിനുവാണ് ഇതുപോലെ ഈ ഗെയിം എന്താണ് എന്ന് പറഞ്ഞു തന്നെ. ഇതുണ്ടല്ലേ, ഇതാണ് സംഭവം. അതായത് പച്ച ഇർക്കിലി, നമ്മളത് ഓലയൊക്കെ ചീകിയെടുത്ത പച്ച ഇർക്കിലിയില് നമ്മൾ നൂല് കെട്ടിയിട്ട് ഇതുണ്ടോ റിങ് ആ റിങ് ഇങ്ങനെ ഈ സൈഡിൽ കെട്ടിയിടും. എന്നിട്ട് ഈ പച്ച ഇർക്കിലി ഇങ്ങനെ മൂന്നായിരിക്കുണ്ടാട്ടോ, മൂന്ന് സ്റ്റിക്ക് ഉണ്ടാവും. അതെടുത്ത് വെച്ച് ഈ ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ എടുത്ത് വെച്ച് കറക്റ്റായിട്ട് മൂന്നുപേരും കൂടെ ഇടണം. ആര് ആദ്യം ഇടണോ അവര് വിന്നർ. കണ്ട ഞാൻ വിന്നാ ഇപ്പൊ തന്നെ അതായത് ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ മൂന്നുപേരും ചൂണ്ടിടണ പോലെ നിൽക്കും. ചൂണ്ടിടുക, മീൻ പിടിക്കുക, ആരാദ്യം ഇടും നോക്കാം നമുക്ക്. ഇതൊക്കെ ശരിക്കും ഒരു ഓണത്തിന് പറ്റിയ ഗെയിംസിൽ പറ്റിയ കളിയാണ്. അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് അതുപോലെ വീട്ടിലൊക്കെ സ്വന്തമായിട്ട് എന്താ പറയാ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു അതെ തന്നെ നല്ലൊരു ഗെയിമാണ് അതിന് പറ്റിയ. അതുകൊണ്ടാണ് ഞാൻ ഇത് എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തായാലും പക്ഷെ പൊളിച്ചാലും ഈ ഷോട്ട് വെക്കുന്നത് മുമ്പ് ഞാൻ രണ്ട് പ്രാവശ്യം ട്രയൽ അടിച്ച് എന്നിട്ട് നേരത്തെ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ എന്താ പിൻവലിക്കണേ, എന്താ പറയണേ പിന്നെടുക്കണം, ബാക്ക് എടുക്കണേ. ഫോണില്ല ഇത് പറഞ്ഞു അത്ര എളുപ്പമൊന്നല്ല, നല്ല ടഫാണത്. അതായത് വിഞ്ചിയും വിഞ്ചിയോടൊന്നും പറയും ആഗ്രഹമില്ല, എന്നാലും പുറമേ നിന്നു ഞാൻ വിഞ്ചിയില്ല വിഞ്ചിയില്ല ചെയ്തിരിക്കും. പക്ഷെ ഇത് ഭയങ്കര ടഫാണ്. അവൻ വർഷം വിഞ്ചിയിലുണ്ടെങ്കിൽ ആ വിജയം ഞാൻ സ്വന്തമാക്കും. ഇത് നല്ലൊരു നല്ലൊരു ഓണ ഗെയിമിന് പറ്റിയ ഓണക്കളികളിൽ പറ്റിയ നല്ലൊരു ഗെയിമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഓണക്കളികളൊന്നും ഇല്ല എവിടെയും എവിടെയില്ല. അപ്പൊ പഴയ കാല ഓർമ്മകൾക്കായിട്ട് ഞങ്ങൾ ഇതേപോലെ ഞങ്ങളുടെ എന്താ പറയാ ഞങ്ങളുടെ ബ്ലോഗിലൂടെ ഒരുപാട് ഓണക്കളികൾ ഞങ്ങൾ ഇനിമേലുള്ള ബ്ലോഗിൽ മാക്സിമം കൊണ്ടുവരാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ആ പഴയ ഓണം ഉണ്ടല്ലോ, അതാണ് വേണ്ടത് നൊസ്റ്റാൾജിയ. അപ്പൊ അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോ ഫസ്റ്റ് ഗെയിമിനോട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം, റെഡിയോ എല്ലാരും ഒന്നിച്ച് ഒന്നിച്ച് മുട്ടിച്ചുടി ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം, റെഡി പൊക്കിപ്പിടി. എന്റെ കൈ തട്ടില്ല എന്റെ മുട്ടല്ല പ്ലീസ് രണ്ടെണ്ണം മാറി എന്നെ മുട്ടല്ലേ കയ്യിലെ തട്ടല്ലേ കുടിക്കലേ ഞാൻ ഒരു തരം കുടിക്കലേ ഞാൻ ഒരു തരം രണ്ടരും തന്നെ മുട്ടാണ് കിടന്നിട്ടുള്ള
ബൊട്ട പോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് മുട്ടനെ നമ്മൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ അങ്ങനെ രസം ഉണ്ടാവില്ല. ആര് പറയുന്നത്? ഇപ്പൊ ഞാൻ ജയിക്കും, പക്ഷെ എന്റെ കൈക്കറി പിടിച്ച് തട്ടണം. എന്റെ കൈക്കറി പിടിച്ച് തട്ടണം കേട്ടോ. ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലല്ലോ. എനിക്ക് റെഡി റെഡി ഒന്നുകൂടെ ഞാനല്ല നിങ്ങ മക്ഷു കയറ്റി പിടിച്ചിട്ട് പൗള് 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 എന്റെ തുമ്പത്ത് പിടിക്കും. തുമ്പത്ത് പിടിക്കും. നീ എന്റെ കൈ മുട്ടല്ലേ. ഞാൻ കോമഡി പോപ്പുലർ തട്ടില്ല സോനു. നിങ്ങൾ എന്തിനാ എന്നെ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഇതിന് അങ്ങനെ എഞ്ചിയ പിടി. ഞാൻ പല പ്രാവശ്യം എഞ്ചിയാ മതി, പക്ഷെ നിങ്ങൾ കുടിക്കണ്ട. ഇതല്ല അപാരഘട്ടായി പോയി ഗൈസ്, ഇത് അപാരഘട്ടായി പോയി ഗൈസ്. ഇത് നല്ല സബറുള്ള ആൾക്കാർക്ക് കളിക്കാനേ പറ്റുള്ളൂ. സബറുള്ളവർക്കും സബറുള്ള മീൻസ് ക്ഷമയുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇവരെ ഭയങ്കര ഫൗൾ കളിച്ചോണ്ടിരിക്കുന്നത് എന്റെ പല പ്രാവശ്യം വീടാൻ വേണ്ടി നമുക്കൊരു തീരുമാനത്തിലെത്താം. ഞാൻ പറഞ്ഞുതരാം, ഓരോരുത്തരായിട്ട് നമുക്ക് ഇടാം ടൈമർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഓരോരുത്തരും ഏറ്റവും കുറഞ്ഞ ടൈമിൽ ആരാണോ വിടുന്നത് അവര് വിടുന്നത്. ഫസ്റ്റ് ഗേൾസ് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ല, ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ബോയ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി. ഞാൻ പൊളിക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആ ചൂണ്ടയൊക്കെ വെച്ച് മാറി ഇങ്ങോട്ട് സൈഡായിട്ട് ചൂണ്ടയും വെച്ചിട്ട് പിന്നെ എന്നെ തട്ടരുത്. ഇനി എന്നെ തട്ടരുത്. വാക്കോണ്ട് ബെസ്റ്റ് ചെയ്തു, പക്ഷെ എന്നെ തട്ടരുത്. എന്നെ ഒന്ന് ടച്ച് ചെയ്യരുത്. ഡോണ്ട് ടച്ച്. എനിക്ക് ഗേൾസ് മുട്ടറ ഇഷ്ടമല്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പറ്റൂല. ടൈം അവിടെ എത്രയായി? അത് പറയട്ടെ പറയട്ടെ. അയ്യോ, 10 നിമിഷമായി. എന്താണ് എത്ര ടൈം എടുക്കണേ? ദൂർക്കടേ.
Okay.
Stay tuned to our channel. Take care. Bye-bye.